കണ്ണുനീരുന്നൊപ്പാൻ, പാവപ്പെട്ടവന്റെ കണ്ണുനീരുന്നൊപ്പാൻ ഇന്ന് ഈ നമ്മുടെ പൊന്നുമക്കളുടെ കല്യാണത്തിന് വേണ്ടി ആർഭാടം കാണിക്കുമ്പോ അതിന്റെ ഒരു അംശം എന്നിടത്ത് ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി കൊടുത്താൽ ആ പൊന്നുമോളെ കല്യാണം എന്ന് കഴിഞ്ഞാൽ എത്രയോ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇതേപോലെയുള്ള പരിപാടിക്ക് വരുമ്പോ തന്നെ അറിഞ്ഞു ഇതേപോലെയുള്ള വാല പരിപാടി ഇവിടെ വെച്ചിട്ട് പാവപ്പെട്ട ഒരുപാട് ആളുകളെ സംരക്ഷിച്ചിട്ടുള്ള കഥകൾ ഞാൻ അറിഞ്ഞു. ഈ നാട്ടുകാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയ തമ്പുരാ, അതിന് പകരമായി അല്ലാഹുവിന്റെ സ്വർഗം തന്നെ തരട്ടെ, അല്ലാഹു സ്വർഗം തരട്ടെ. ബഹുമാനമുള്ളവരും നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പോകും. ഞാൻ അധികമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, 1001 രൂപ വെച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സുള്ളവർ, ഞാൻ അങ്ങനെ പറയൂടേ പറ്റൂന്ന് പറയൂല, മനസ്സുള്ളവർ അല്ലാഹുക്ക് വേണ്ടി കൊടുക്കാൻ, പാവപ്പെട്ട തീമക്കൾക്ക് വേണ്ടി കൊടുക്കുന്നതിലേക്ക് അല്ലാഹുവേ 1 രൂപ എന്റെ കയ്യിലുള്ള അത് കൊടുക്കാൻ തയ്യാറുള്ളവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുമ്പോ അതിലേക്ക് റഹ്മാനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിട്ട് കൊടുത്തേക്ക്. ചിലപ്പോ ഈ 1 രൂപയ്ക്ക് പകരമായിരിക്കും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളൊക്കെ രക്ഷപ്പെടുക. കണ്ടോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവസാനം സ്വർഗത്തിലേക്ക് വരാനുള്ള കാരണം എന്തെന്നറിയോ? സ്വത്ത് ഒരുപാട് കൂടി പോയപ്പോ ആ സ്വത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിന്നതാ, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങല്ല റഹ്മാനെ. അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ നല്ല ടൈറ്റായ ഫർദ വേണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ മേടിച്ചു കൊടുത്തല്ല കണക്ക് പറയേണ്ടി വരും. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സ്കൂളിലേക്ക് പോയപ്പോ എന്റെ പൊന്നുമോള് വന്ന് ബാപ്പച്ചി എനിക്ക് മസാക്കല്ലി കുസാക്കല്ലി വേണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ മേടിച്ചു കൊടുത്തു പോയി. അല്ലാ നീ എന്നെ പിടിച്ചു നിർത്തല്ലേ അല്ലാ, എടാ നീ ആദ്യം ചിന്തിക്കണമായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ആയിട്ടുള്ള ഹദീസുകളും നിന്നിൽ വന്നിരുന്നില്ലേ, അതെന്തുകൊണ്ട് ചിന്തിച്ചില്ല? ആ നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? രക്ഷയില്ല ഉപ്പമാരെ, രക്ഷയില്ല പെങ്ങളെ, നിങ്ങളുടെ ശരീരത്തിന്റെ വിടപ്പും തുടപ്പും അറിയിക്കാൻ വേണ്ടിയുള്ള ഫർദ മേടിക്കുന്ന കാശും അതിനും കണക്ക് പറയേണ്ടി വരും. മാത്രവുമല്ല, അനാചാരത്തിന് വേണ്ടി ആവശ്യത്തിനില്ലാതെ ആവശ്യമല്ലാത്തതിന് വേണ്ടി പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് പണമെടുക്കുന്നവനെ, പലിശയിലേക്ക് എടുത്തു ചാടുന്നവനെ, കുഴപ്പമാണ് കുഴപ്പമാണ്. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. ഇന്ന് ഒരാൾക്ക് 10 കാശുണ്ടായാൽ അതിന് എങ്ങനെ പെരുംവെള്ളമാക്കാമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ മഹാന്മാരായ ആളുകൾ സമ്പത്തുകൾ കടന്നുകൂടുമ്പോ അവരൊക്കെ വല്ലാണ്ട് കരഞ്ഞുപോയി. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊരു സംഭവം പറയുകയാ. ബഹുമാനപ്പെട്ട അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ മരണം മടുക്കാറായപ്പോ അസ്ഫാൻ മലവുകളിലേക്ക് അങ്ങ് കയറുകയാ. അവിടെ കയറിക്കൊണ്ട് പുന്നാര മക്കളെ വിളിച്ചു കൂട്ടി, മക്കളെ ഉപ്പാക്കൊരു വസീയത്ത് ചെയ്യാനുണ്ട്, ഉപ്പാക്കൊരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കുമോ മക്കളെ? അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറയാ, ഈ പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാ നിങ്ങൾ മക്കയിലേക്കും മദീനയിലേക്കും നിങ്ങൾ പോകുമ്പോ ആളുകൾ ഇതാ പറയും, ഈ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ കാണുന്ന കൃഷിയിടങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള വാപ്പ അബൂദറുൽ ഖിഫാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാണെന്ന് പറയുമ്പോ നിങ്ങൾ വിഷമിക്കല്ലേ മക്കള്, നിങ്ങൾ എന്നെ കുറ്റം പറയല്ലേ മക്കള്. കാരണം എന്തെന്നറിയോ? എന്റെ പുന്നാര മക്കള് എന്നിലേക്ക് സ്വത്ത് വന്ന് ചേർന്നപ്പോ, സമ്പത്ത് ചേർന്നപ്പോ ഞാൻ പേടിച്ചു പോയി, ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അത് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു മക്കളെ, എത്തീമക്കൾക്ക് വേണ്ടി വാരിക്കൊടുത്തു മക്കളെ, കണ്ണുനീരോടെ പുറനിറഞ്ഞു നിൽക്കുന്ന പെൺമക്കൾക്ക് വേണ്ടി കൊടുത്തു മക്കള്. ഈ ഉപ്പാക്കൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മക്കയിലേക്കും മദീനയിലേക്കും പോകുമ്പോ നിങ്ങൾ ഉപ്പാനെ ഓർത്തുകൊണ്ട് കരയല്ലേ, ഉപ്പാനെ വിഷമപ്പെടുത്തുന്ന ഒരു വാക്കും പറയല്ലേ. അവിടെ നിന്ന് ഒരു മകൻ ചോദിച്ചു, ഉപ്പാ എന്നാ നമ്മളതെല്ലാം സമ്മതിച്ചിരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഈ സമയത്ത് അവിടെ നിന്ന് മരണപ്പെട്ടു പോയാ, അവിടത്തെ ജനാസ കബറടക്കാ നേരത്ത് അവിടത്തെയുടേതായിട്ടുള്ള ജനാസ പൊതിയാൻ വേണ്ടിയുള്ള തുണിയുണ്ടല്ലോ, അത് ഏത് പെട്ടിയിലാണുപ്പാ, ഏത്
പെട്ടിയിലാണ് അവിടെ നിന്ന് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമോ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു തആല എന്ന് പറയാ ഫഖദ് നസീഹാ മക്കളെ അതുപോലും ഞാൻ മറന്നുപോയി കോടീശ്വര പ്രഭുവായ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു കണ്ണുനീരോടെ മക്കളോട് പറയാ മക്കളെ ഒന്നുമില്ല മക്കളെ എന്റെ ജനാസ പൊതിയാൻ പോലുമുള്ള തുണി ഇവിടെ ഇല്ല മക്കളെ അവിടെന്ന് പറഞ്ഞ് പുന്നാര മക്കളെ നിങ്ങൾ പേടിക്കണ്ട ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജനാസയും എടുത്തുകൊണ്ട് മുസ്ലിമുകൾ കടന്നു പോകുന്ന മുഅ്മിനുകൾ കടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ട് വെക്കുക ആരെങ്കിലും കടന്നു വരുന്നത് കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയണം യാ മഅശറൽ മുസ്ലിമീ ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ് ഉപ്പാന്റെ ശരീരവും എടുത്തുകൊണ്ട് നിങ്ങൾ മണലാരുണ്യത്തിൽ പോയിരിക്കണേ മക്കളെ നിങ്ങൾ വിഷമപ്പെടണ്ട നിങ്ങൾ കണ്ണുനീർ ലഭിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട അവിടെ നിങ്ങൾ കൊണ്ടുവച്ചോ നിമിഷ നേരം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് അബൂദറുൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാ ആ സമയത്ത് മക്കളതാ ഉപ്പാരെ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് വാരിയെടുത്തു കൊണ്ടുവന്നിട്ട് മണലാരുണ്യത്തിൽ കൊണ്ടുവെക്കുകയാണ് രാവിലെ കൊണ്ടുവച്ചതാ ഒരാളും കടന്നു വന്നില്ല അതാ 15,000 കോടി കഥാ 15 കോടി അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് അടുത്തുള്ള പാറക്കല്ലിലേക്ക് അടിച്ചിട്ട് അതിൽ നിന്നൊരുമാതിരിയുള്ള ദുർഗന്ധങ്ങൾ ഇങ്ങനെ വമിക്കാൻ തുടങ്ങി ഉപ്പാന്റെ ജനാസയതാ മണലാരുണ്യത്തിൽ ഇരിക്കുകയാണ് കുറച്ചകലെ നോക്കി നിന്നപ്പോ അതാ ഒരാള് കടന്നു വരികയാ കുറെ ആളുകൾ കടന്നു വരികയാണ് ഇവരവരെ കണ്ടപാട് ഒരൊറ്റ വിളിയാ യാ മഅശറൽ മുസ്ലിമീ ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ് ഹാദിഹി ജനാസത്ത് ഹബീബി റസൂലില്ലാഹ് ഇരിക്കുന്നത് ആരുടെ ശരീരമെന്നറിയോ ലോകത്തിന്റെ നേതാവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉത്തമ തോളന്റെ ശരീരമാണെന്ന് വിളിച്ചു പറയുമ്പോ ആ കടന്നു വന്നവർ നോക്കുകയാണ് ആരാണ് ഈ കിടക്കുന്നത് ആരാണ് കടന്നു വരുന്നത് എന്നറിയോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണ് കടന്നു വരുന്നത് സുബ്ഹാനല്ലാഹ് ആ കിടക്കുന്ന കോടീശ്വര പ്രഭുവിന്റെ ശരീരം കണ്ട് വേദനയോടെ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു അല്ലാ ഈ കിടക്കുന്നത് കോടീശ്വരനായിരുന്നല്ലോ പാപപ്പെട്ട മക്കളെ സഹായിക്കാൻ മുന്നിലുള്ളവരായിരുന്നല്ലോ ഇന്നതാ റബ്ബേ ഒരു തുണ്ട് തുണി പോലും ഇല്ലാത്ത രീതിയിൽ ചലനമറ്റ ശരീരവുമായിട്ട് കിടക്കുകയാണ് അങ്ങനെയുള്ള അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു കിടക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങള് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ചിട്ടാവിനോട് ദുആ ചെയ്തുകൊണ്ടതാ കൂടെയുള്ള സ്വഹാബാക്കളോട് പിരിവെടുക്കുകയാണ് എന്തിനാണ് പിരിവെടുക്കുന്നത് എന്നറിയോ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ വന്ന് പൊതിയാൻ വേണ്ടിയിട്ട് തുണിവേടിക്കാരാണ് പക്ഷേ എന്റെ കോടീശ്വരന്മാരെ സമ്പത്തിന്റെ മുകളിൽ നിൽക്കുന്നവരെ നമുക്ക് ഇതേപോലെ ഉള്ള ഒരവസ്ഥ വന്നിട്ടില്ലല്ലോ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരുമല്ലോ പക്ഷേ അബൂദറുൽ ഗഫാരി കോടീശ്വരനാ പാവപ്പെട്ട മക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും ആളാണ് മരിക്കുന്ന സമയത്ത് തുണി ചോദിച്ചപ്പോ മക്കളോട് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവച്ചിട്ട് യാ മഅശറൽ മുസ്ലിമീ ഹാദിഹി ജനാസത്ത് ഖബറി ഹബീബി റസൂലില്ലാഹ് ഇരിക്കുന്ന ശരീരം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ട തോളന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അതാരെങ്കിലും കൂടി നിൽക്കുന്നവർ എടുത്തുകൊണ്ടുപോയി മറമാടുമെന്ന് പറഞ്ഞപ്പോ മക്കൾ ചെയ്ത പ്രകാരം അതാ കൂടെയുള്ള ആളുകൾ കൂടുകയാണ് എല്ലാവരും കൂടി എഴുന്നേറ്റുകൊണ്ട് അബൂദറുൽ ഗഫാരി
رضي الله عنه عند جنازة عند كبرك ينقل عند بريء بتبري إن يدي بول لبر كذي كذي نامو كندي بند بوي تندو نامو كارك ميدي بول لبر كذي كذي مني تللا سوت كلو بريم بوي نيم برتة ينو لاكران نموت كندي ركند بري بندا بندا الله درسول برانجلو إن لكل أمة الفتنة فتنة أمتي المال لكل أمة فتنة فتنة أمتي المال لا سمودايه تنمر فتنه اند بخشي اند امتين فتنه هذا سببت آنند اشرف الخلق محمد مصطفى رسول الله تنقل بارني بعدي اند بريء مولب بره هذا ليك نمول بوعلله آ فتنه ليك نمول بوعلله هذا وند إن شاء الله إذا نمود ممبريك نمود سنجارد غير بكت ما يتبري غيار نللري ديل اند بريء بيتة وباك بندي اند مرنا بيتة اند ماك بندي ركته بسم الله الرحمن ماني الرحيم أن بارني قلنا تقولك وعا الله رب العزة تاعي تامبورا إذ كارن منغيرم الله هو نامورد جودي مكيرل بما كيترت الله هو نامك سرگن درت هذا قلنا إن شاء الله أبرنا أبردا نينغرد ممبليك بريغا يا أنا يعني ورد فارني أوسان بيجت لاري مريني تودي كلا يرد الله رب العزة تاعي تامبورا كيرل كن دان سيرت قلنا مل سيا الله توفيق ترت هذا قلنا الله عبد الحبيب آية رسول الله إذا نقل بارنيو يندا بارني نريو നല്ലത് നിനക്ക് സമ്പത്തിനെ വിട്ടറിയാൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഓർക്കാൻ ഇനിയാണ് നമ്മുടെ മർമ്മ പ്രധാനമായിട്ടുള്ള വിഷയം റബ്ബിനെ കുറിച്ച് ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം അക്സിറു ദിക്ര ഹാദിമുൽ അല്ലാ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരെ നമ്മളൊക്കെ എന്ത് ചെയ്യും സമ്പത്തിന് വേണ്ടുന്ന വിധേയൻ അല്ലാഹുക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കും ബുദ്ധിയാണല്ലോ മനുഷ്യനക്ക് ഏതൊരു കാര്യത്തിന് എവിടെ ചെന്നാലും ബുദ്ധി ഉണ്ടെങ്കിൽ അവനൊക്കെ രക്ഷപ്പെട്ടു അല്ലേ ഉപ്പാന്റെ ജനാസയും കൊണ്ട് മക്കള് പോവാ ഉപ്പാന്റെ ജനാസ കൊണ്ട് ചെന്ന് പള്ളിക്കാട്ടിൽ വെച്ചു അപ്പോ ഈ ജനാസ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് രണ്ടാളുകൾ കബറിലേക്ക് ഇറങ്ങാറുണ്ട് അങ്ങനെ ഉപ്പാന്റെ ജനാസ പതുക്കെ എടുത്തിട്ട് മക്കൾ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് വളരെ അല്ലാ എന്റെ ഉപ്പാന്റെ ശരീരം നോവിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നറിയോ എടുത്ത് കൊടുക്കുമ്പോ പെട്ടെന്ന് അറിയാതെ ഈ വേടിച്ചു വെക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നും ഇവന്റെ ഉപ്പാന്റെ ജനാസ അങ്ങ് താഴോട്ട് വീണു മക്കളൊക്കെ കയ്യൊക്കെ ചുറ്റി ഇപ്പൊ അവൻ അടിക്കും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കബറിൽ നിന്ന ആളിന് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് ഇദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഉപ്പാന്റെ ഒരു കാര്യേ നിങ്ങളുടെ ഉപ്പാന്റെ ഒരു ഭാഗ്യേ പൂർലിംഗങ്ങളായ പെണ്ണുങ്ങളെ കണ്ടപ്പോ നിങ്ങളുടെ ഉപ്പ എന്റെ കയ്യിൽ നിന്ന് ഒറ്റ ചാട്ടോ അടക്കണ അപ്പൊ എന്താ അതെ ഹോർലിംഗങ്ങളായ പെണ്ണുങ്ങളെ ചാടിയാണ് അൽഹംദുലില്ല സന്തോഷായി 500 രൂപ കൂട്ടി കൊടുത്തു കബറിൽ നിന്നാൾക്ക് അല്ലേ അപ്പോ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ബുദ്ധിയുള്ള മനുഷ്യ അവിടെ നിന്ന് പറയാ ഈ സമ്പത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെങ്കിൽ അക്സിറു ദിക്ര ഹാദിമുൽ അല്ലാ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചൊരു ചിന്ത നമുക്ക് വേണം ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവര് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര എന്റെ ചെറുപ്പക്കാര നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഇന്നിപ്പോ നമുക്ക് അതിനെ കുറിച്ച് ചിന്തയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാശ് കൊണ്ട് അനാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും ചോദിക്കും യാ റസൂലല്ലാഹ് ഹൽ യുഹശ്ശറു മഅ ശുഹദാഇ അഹദ് അല്ലാഹുവിന്റെ റസൂലേ നാളെ ശുഹദാക്കളോടൊപ്പം ആരെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ നബിയെ അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖാല നഅം അദേ ആയിഷ മൈ യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ ഒരു ദിവസം രാവും പകലും ഒരു മനുഷ്യൻ 20 തവണ മരണത്തെ കുറിച്ച് ഓർത്താൽ അവനെ ശുഹദാക്കളോടൊപ്പം നാളെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ട് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ വേണം എന്നാൽ ഇതിന്റെ ചതിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തീർന്നിട്ടില്ല ഒരാൾ മരണത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന 3 ഗുണങ്ങൾ ഏതെന്നറിയോ ഒന്ന് തഅജീലു തൗബ വളരെ
فاطمة رضي الله تعالى عنها أدبول عائشة رضي الله تعالى عنها إبرك جيب چرن دنگن يندر يوه يد سميوم مبر الله مرنت کند ونان جيب چرن دا أدو وند بردا وندن دن آگره چرن نلا إنك اتر پوند إنك اتر پوند مال وينم اندبر آگره چرن نلا إنك اتر پوند وڑا وينم اندبر آگره چرن نلا إنك بريئ پتت پند اللہ ويند رسول فاتاغن سميت عائشة رضي الله تعالى عنها يوڑا قيل ஒரு சொர்ன வளகடம் நப்போ அது ஓர் எடுத்துட்டு பரண்ணு ஆயிஷா நமுக்கி சொர்ன வள வேண்டமோலே இது ஏதங்கு நம் பாவப்பட்ட மக்கள் கொண்ணு கொடுத்தோ ஆயிஷா எம் ஆயிஷா பீவி ரலியல்லாஹு தான் யோட பரையும்போ ஆயிஷா பீவியா வளையங்க ஊரியிட்டு கொடுத்து போயங்கிலோ என்ன பிரியப்பட்ட உம்மா இவிடு இருக்கொண்ண ஏதங்கு ஒரு பெண்ணு கழியுமோ பாவப்பட்ட மக்கள் சாய்க்காம் பாவப்பட்டவருக்கு வேண்டி சதசிலேக்கு ஒரு சொர்ண மோதிரம் எங்கிலும் கொடுத்து விட்டு கொண்டு துஆ செய்யிப்பிக்கா கழியுமோ இன்னப்போ அதனுள்ள மனசு நமக்கு இல்லல்லோ அதுகொண்டான பரையுன்னது கனாஅத்து நஃப்ஸி உள்ளது கொண்டு திருப்திப்பட்டு கொண்டு ஜீவிக்குகையாடு வன்னஷாத்து ஃபில் இபாதா நல்லதுபோல இபாதத்து செய்ய நல்ல உன்மேஷம் உண்டாகும் மரணத்தை குறித்து ஓர்த்தால் அல்லாஹ் சந்தோஷமா காரணம் எந்தா ஒரு மனுஷன் ஏதொரு காரியம் செய்தாலும் இப்ப லஹர் நமஸ்கரிச்சாலும் அசர் நமஸ்கரிச்சாலும் ஏது காரியம் செய்யும் அல்லாஹுவே இதெந்த அவசானத்து லஹர் நமஸ்காரம் அல்லாஹ்ன்ற சூரிய படிப்பிக்க இதெந்த அவசானத்து லஹர் நமஸ்காரம் இனி எந்த மக்களை காணாம் பற்றுவில்ல ഈ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ ഞാൻ മരിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തിന് ഒരു കോട്ടവും സംഭവിക്കൂല ഒരു കോട്ടവും ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് സദാസമയത്തും മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടൊരു ജീവിതം വേണം അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിക്കുകയാ ഇദാ അംസൈത ഫലാ തന്തലിരു സബാഹ വൈദാ അസ്ബഹത ഫലാ തന്തലിരു മസാ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഷമീർ ദാരിമിയുടെ വാലുകേക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുപ്പമാരുമ്മമാര് ഞാനെന്ന് പറയട്ടോ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ നിങ്ങൾ ചിന്തിച്ചിരുന്നു ഇതെന്റെ അവസാനത്തെ വാഴാണ് നാളെ ഇതേപോലെയുള്ള സ്റ്റേജിൽ എനിക്ക് വാള് കേൾക്കാൻ കഴിയില്ല എനിക്ക് പറ്റൂല എന്നാരെങ്കിലും ചിന്തിച്ചു പോയോ എന്റെ പ്രിയമുള്ളവരെ ഇല്ല ഇല്ല ഇന്നും നാളെയും അഞ്ചു ദിവസത്തെ പരിപാടിയിലും പങ്കെടുക്കാമെന്ന് ആഗ്രഹമുള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത് വേണ്ട വേണ്ട അതുകൊണ്ടാണ് പറയുന്നത് طويلا ولا تدري إذا جن ليل الغل تعيش إلى فجري وكم من صحيح مات من غير علة وكم من مريض عاش دهرا للا دهري
أميل في الدنيا دنيا بلني جندي كنندو طويلا ولا تدري كالا غالمي دنيا بل جيب جري كامن ني جندي كنندو إذا جن ليل الحل تعيشو إلى فجري മക്കളോട് ഒരു വഴിക്ക് പോകുമ്പോൾ പൊന്നുമക്കളെ ഉപ്പ പോയിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നവനെ തിരിച്ചു മടങ്ങി വരുമെന്ന് പറയുന്നവനെ എന്തുറപ്പാടായിരിക്കും നിനക്കുമുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളോട് സലാം പറഞ്ഞുകൊണ്ട് ഭാര്യയോട് സലാം പറഞ്ഞുകൊണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെടാ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് എത്രയോ പ്രിയപ്പെട്ട നാട്ടുകാർ ഇവിടെ നിന്ന് പോയ ജീവന്റെ തുടുപ്പോടുകൂടി കടന്നു പോയെങ്കിൽ എത്രയോ ആളുകളുടെ ശരീരം ചതഞ്ഞരഞ്ഞിട്ട് ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് നമ്മുടെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവന്നില്ലേ അതാ ഗൾഫ് രാജ്യത്ത് നിന്ന് കൊണ്ട് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞില്ല പെണ്ണേ നല്ല ഒരു വീട് വെക്ക് മോളെ ഈ വീട് വെച്ചിട്ട് ആ വീട്ടിലേക്ക് ഞാൻ അന്ന് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് എത്രയോ ചെറുപ്പക്കാര് പക്ഷേ ആ വീട്ടിൽ അവനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ അവന്റെ ജേതനയറ്റ ശരീരമല്ലേ ആ വീട്ടിന്റെ ഉൾത്തളത്തിലേക്ക് അതാ കൊണ്ടുവെക്കുന്നത് അതുകൊണ്ട് വൈദാ ഹംസൈത ഫല തന്തതിരുസ്വബാഹ പ്രബോധമായി കഴിഞ്ഞ പ്രദോഷത്തിലേക്ക് നിനക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും വേണ്ട പ്രഭാതമായി കഴിഞ്ഞ പ്രദോഷത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ എപ്പോഴാണ് മരിക്കുകയെന്ന് പറയാ എനിക്കോ നിനക്കോ പറയില്ല ويعلم ما في الأرحام وما تدري ماذا تكسب غدا وما تدري نفس بأي أرض تموت എന്റെ പ്രിയപ്പെട്ട പൗവലുകാരേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ അല്ലാഹുവല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റൂല വമാ തദ്രീ മാദാ തക്സിബുഗദ ഈ നിന്നുകൊണ്ട് വാള് പറയുന്ന ഷമീർ ദാരിമീ നാളെ എന്താണ് ചെയ്യാൻ പോവെന്ന് എനിക്കൊരു കരം പറയാൻ പറ്റൂല ഇൻഷാ അല്ലാ ഇവിടത്തെ വാള് കഴിഞ്ഞാല് നാളെ എന്റേതായിട്ടുള്ള ജില്ലയിലാ എനിക്ക് വാള് വരക്കരയിലാ എനിക്ക് വാള് അവിടേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്കുറപ്പില്ല എന്റെ ഉപ്പയെ കാണുമെന്ന് എനിക്കുറപ്പില്ല എന്റെ ഉമ്മയെ കാണാൻ പറ്റുമെന്ന് എനിക്കുറപ്പില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാൻ പറ്റുമെന്ന് എനിക്കുറപ്പില്ല എന്റെ പ്രിയമുള്ളവരെ ഇന്നും നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടെന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയില്ലേ അതുകൊണ്ട് എപ്പോഴാണ് മരണപ്പെടുകയെന്ന് പറയാൻ പറ്റൂല ദുനിയാവിന്റെ ചതിയിൽ പെട്ടുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒന്ന് മാറ്റിവെക്കുമോനെ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകല്ലേ പൊന്നുമോരെ സിനിമാ താരങ്ങളുടെ പിറകെ പോകല്ലേ കൂട്ടുകാരാ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ പിന്നാലെ പോകല്ലേ കൂട്ടുകാരാ അതുകൊണ്ട് വമാ തദ്രി നഫ്സുൻ ബിഐ ഹർലിൽ തമൂത്ത് എവിടെ വെച്ചോ എന്റെയും നിന്റെയും റൂഹിനെ അല്ലാഹു വിടിക്കുന്നു എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങിക്കോ എപ്പോഴ് അല്ലാഹു വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും പോകാ ഒരുങ്ങിയിരുന്നോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ നിന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ നീ പറയും അല്ലാഹുവേ റബ്ബി ലൗല അഖർതനി ഇലാ ഹജറിൽ ഖരീബ് വസദ്ദഖ വകും മിന സാലിഹീൻ വലയുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂ
ربي لولا أخرتني إلى أجل قريب الله بيبر ألبسامين قولي نكني أندنا فصدق لكم من الصالحين ربي صالحاي ورباني پربرترنگل نان سيام الله پاوة پتت يتیم اکل سحائي کام الله پاوة پتت پن گوٹی گل سحائي کام الله الله تعالى يندلو چئيو الله ولي أخر الله نفسا إذا جاء أجلها ഒരു മനുഷ്യന്റെ ആയുസ് കഴിഞ്ഞ ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആല അവനെ ശേഷിക്കില്ല അവന്റെ രോഗനെ പിടിക്കുക തന്നെ ചെയ്യുകയാ എൻ്റെ പ്രിയമുള്ളവരേ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം സിദ്റത്തുൽ മുന്തഹായുടെ താഴ്ഭാഗത്തുള്ള ശജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഷമീർ ദാരിമിയുടെ പേരെഴുതിയിട്ടുള്ള ഇല വന്നുകൊണ്ട് വീഴുകയാണെങ്കിൽ അസ്രായീൽ ഉടനെടുത്തു കൊണ്ട് നോക്കുകയാണ് ഷമീർ ആട് ഇവന്റെ വാപ്പാന്റെ പേര് ജലാലാണ് ഉമ്മാന്റെ പേര് ലൈല എന്നാണ് ഇവന്റെ റൂഹിനെ പിടിക്കാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂഹിനെ അങ്ങ് പിടിക്കുകയാണ് എപ്പോഴാണ് റൂഹിനെ പിടിക്കുന്ന എന്നറിയോ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെ ഉള്ളവരോട് പറയുകയാണ് നിങ്ങളും എന്റെ കൂടെ കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഉള്ളവരെയും കൂട്ടിയാണ് നമ്മുടെ റൂഹിനെ പിടിക്കാൻ കടന്നു വരിക ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മരി ഒരുങ്ങിയിരുന്നു മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها അള്ളാഹുവിനോട് പറയും അല്ലാ അസ്രായീലിനെ ഞാൻ കാണുകയാണ് അല്പസമയം താ റബ്ബേ ഞാൻ ഒരുപാട് സാധനങ്ങൾ എൻ്റെ സ്വത്തുക്കൾ ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുണ്ട് അവിടെയെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ നിന്നും അംശം ഞാൻ എടുത്തുകൊണ്ട് സദഖ ചെയ്യാമല്ലാ അള്ളാഹു തആല പിന്തിപ്പിക്കൂല جاءتهم الموت توفته رسلنا وهم لا يفرطون മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കൂല്ല ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കൂല്ല എന്റെ പ്രിയപ്പെട്ടവരെ അസ്രായീൽ കടന്നു വരികയാണ് എനിക്കും നിനക്കും വരുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് അസ്രായീൽ കടന്നു വന്നിരിക്കുന്നു അസ്രായീൽ എന്റെയും നിന്റെയും തലഭാഗത്തായിട്ടിരിക്കുകയാണ് കുറച്ച് മലക്കുകൾ നമ്മുടെ കാലിൻ്റെതായിട്ടുള്ള തള്ള വിരലുണ്ടല്ലോ ആ ഭാഗത്തിരിക്കുകയാണ് കുറച്ച് മലക്കുകൾ നമ്മുടെ കാൽമുട്ട് മുതൽ അരവരെ ഇരിക്കുകയാണ് കുറച്ച് മലക്കുകളോ നമ്മുടെ അര മുതൽ നമ്മുടെ കഴുത്ത് വരെ ഇരിക്കുകയാണ് അസ്രായീൽ പറയുന്നു പിടിക്കു മലക്ക് അവന്റെ റൂഹിനെ പിടിക്കു മലക്ക് എന്ന് വിളിച്ചു പറയുമ്പോ നമ്മുടെ കാലിന്റെ തള്ളവിരളിലേക്ക് മലക്കുകൾ ആഴ്ന്നിറങ്ങുകയാണ് സുബ്ഹാനല്ലാഹ് വേദന കൊണ്ട് പിടയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും കണ്ടിട്ടില്ലേ മരിക്കാൻ സഖറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ അവൻ കിടക്കുന്ന കട്ടിൽ ഇങ്ങനെ പിടിച്ചു മരിക്കാറില്ലേ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ട് പോകാറില്ലേ എന്തുകൊണ്ടാണത്രയോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ കൽപ്പിക്കുമ്പോ ആ ഉള്ള മലക്കവന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോ അവനിക്കൊന്ന് എഴുന്നേറ്റ് ഓടാൻ തോന്നുകയാണ് മക്കളോടൊന്ന് പറയാൻ തോന്നുന്ന മക്കളെ എന്നെ ആരോ വന്നുകൊണ്ട് പിടിച്ചു വലിക്കുകയാണ് എന്നെ ആരോ വന്നുകൊണ്ട് എന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നു മക്കള് ഒന്ന് മാറിപ്പോകാൻ പറയൂ എന്ന് പറയാ നമ്മുടെ മനസ്സിനിങ്ങനെ വതാ പൊന്തി പൊന്തി വരുന്ന പക്ഷേ നമ്മുടെ നാക്കിന് അസ്രായീൽ പിടിച്ച് താഴ്ത്തി വെച്ചു പോയി പിന്നെ ആരോട് പറയാൻ കഴിയും ചെറുപ്പക്കാരാ
അങ്ങനെ അസ്രായീൽ നിന്റെ കൽപ്പന പ്രകാരം കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വലിച്ച് നമ്മുടെ കാലിന്റെ മുട്ട വരെ കൊണ്ടുവെക്കുന്നു. വേദനയോടെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുകൊണ്ട് കുത്തി വലിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയാ. എവിടെയാണ് രക്ഷപ്പെടാതെ കഴിയുക? അവിടെ നിന്നതാ പിടിച്ചു വലിക്കുന്നു ഇസ്രായേലിന്റെ കൂട്ടുകാര്. അതാ മുട്ടുകാല് വരെ കൊണ്ടുവച്ചിട്ട് അവരങ്ങ് മാറുന്നു. അടുത്ത മലക്കുകളതാ ആഴ്ന്നവന്റെ ഞരമ്പിന്റെ അവന്റെ എല്ലിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാ. അവിടെ നിന്നതാ കാലിൻ്റെതായിട്ടുള്ള മുട്ടുകാല് മുതൽ അവന്റെ അരവരെ റൂഹിനെ പിടിച്ചു വലിച്ചു പറിച്ചു കൊണ്ടുവെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ ഒരവസ്ഥ എനിക്കും നിനക്കും വരാറില്ലേ? അല്ലാഹുവേ നമ്മളത് ഈ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. മരണത്തിന്റെ വേദന താങ്ങാൻ കഴിയാതെ ലോകത്തിന്റെ നേതാവ് പോലും പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് പോലും കരഞ്ഞു പോയി. ഇസ്രായേൽ റൂഹ് പിടിച്ചപ്പോ ആയിഷ പാത്രം നീക്കി വെക്ക ആയിഷ എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് അവിടുത്തെ കൈയങ്ങ് മുക്കിയിട്ട് ആ തണുത്ത വെള്ളം കൊണ്ട് മുഖം തുടങ്ങി റസൂലുള്ളാഹി തങ്ങൾ പോലും കരഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ സാധാരണക്കാരെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾക്ക് നമസ്കാരമില്ല, അധികമായിട്ട് നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ദീനിന്റെ സദസ്സിലേക്ക് സദക്ക ചെയ്യുന്നില്ല. പക്ഷേ ആ മരണത്തിന്റെ സമയത്തിങ്ങനെ അവിടുത്തെ മാലാകമാര് വന്ന് നമ്മുടെ കാലിന്റെ തള്ളവരൽ മുതൽ പിടിച്ചു വലിച്ച റൂഹ് മുട്ടുവരെ കൊണ്ടുവച്ചു. അവർ മാറി അടുത്ത മലക്ക് വന്നുകൊണ്ട് ആഴ്ന്നിറങ്ങിയിട്ട് പിടിച്ചു വലിക്കുമ്പോ അവൻ ഉറക്ക വിളിക്കാൻ നാക്ക് വെക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. അവന്റെ കാലൊന്ന് വലിച്ചെറിയാ നോക്കുന്നു, പറ്റുന്നില്ല. അവനിങ്ങനെ പിടിച്ചു വെക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? അത് അസ്രായീൽ അവന്റെ കൈ പിടിച്ചു വെക്കുന്നതാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുവെങ്കിൽ അനങ്ങാൻ പോലും കഴിയാതെ ആ കട്ടിലിൽ ഒരേപോലെ കിടക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും ഇതുപോലെ അവസ്ഥ വരായിരിക്കുകയാണ്. അവിടെ നിന്നതാ മലക്കുകൾ റൂഹ് പിടിച്ച് പിടിച്ച് അവന്റെ അരവരെ കൊണ്ടുവച്ച് അവര് ദൂരോട്ട് മാറിയിരിക്കുകയാണ്. അവസാന സമയത്ത് ആ അരയിൽ നിന്നും മലക്കുകൾ റൂഹിങ്ങനെ പിടിച്ചു പിടിച്ച് കഴുത്തവരെ കൊണ്ടുവച്ചു. ശരീരത്തിന്റെ ഞരമ്പെല്ലാം വരിഞ്ഞു ഞുറുക്കി അവരെങ്ങനെ കൊണ്ടുവച്ചിട്ട് അവരും മാറി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കഴുത്തിന്റെ ഭാഗത്ത് നസ്രായീൽ റൂഹങ്ങ് വലിച്ചങ്ങ് പറിക്കുമ്പോ ആ ഒരു വേദന ഒരിക്കലും പറഞ്ഞാൽ തീരൂല്ല. അങ്ങനെയുള്ള വേദനയാണ് അവിടെ ആ മനുഷ്യന്റെ റൂഹസ്രായീല് പിടിച്ചങ്ങ് പറിച്ചിട്ട് മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ റൂഹിനെ പിടിക്കുന്നു. അതുകൊണ്ട് വമാ തദരി മാതാ തക്സിബു ഗദാ, നാളെ ഞാനും നിങ്ങളും എന്താണ് ചെയ്യാൻ പോകുകയെന്ന് ഉറപ്പും നമുക്ക് വേണ്ട. എല്ലാം റബ്ബിന്റെ മുമ്പിലേക്ക് വെച്ചു. അതുകൊണ്ട് മരണത്തിന്റെ വേദന അല്പമെങ്കിലും ലഘുവാകണമെങ്കിൽ ആ ലഘുവാകുന്നതിനുള്ള ഒന്നാമത്തെ മരുന്നേതെന്നറിയോ? സദഖത്തുൽ ജാരിയാ. അത് ജാരിയായ സദഖയാ, ജാരിയായ സദഖയാണ് തീർന്നിട്ടില്ല. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ചോദിച്ചു, യാ മൂസ നബിയേ, കൈഫ വജത്തൽ മൗത യാ മൂസാ. മൂസ നബിയേ, മരണത്തിന്റെ വേദന എങ്ങനെയുണ്ടായിരുന്നു? അവിടന്ന് പറയുന്നു, അല്ലാ തിളയ്ക്കുന്ന എണ്ണയുണ്ടല്ലോ, ആ തിളയ്ക്കുന്ന എണ്ണയില് അതാ ജീവനോടെ കുരുവി എന്ന് പറക്കിയിടുമ്പോ, ജീവനോടെ ആ കുരുവി അങ്ങോട്ട് എടുത്തിടുമ്പോ ആ കുരുവി ഇങ്ങനെ പിടന്നുകൊണ്ട് പിടയുമല്ലോ, അതിനേക്കാള് വേദനയാട് അല്ലാ, അതിനേക്കാള് വേദനയാട് അല്ലാ.
بهمان فتح خليل الله نبي براهي عليه الصلاة والسلام مرنا فتح الله من ندكريك تيابو أولم نشوري كويا كيف وجدت الموت يا خليل الله ينغن يا إلن مرنا تند بيدن يمن نشوري كمبو أولم نبرين غيان الله هذا نلد بول ننج كوتي بچري كمنا پنج يندلو آ پنج كُلِّ لك مُلُّ لُلَّ كَمْبِكَلْ يَنْغَنَ كُتْتِّ يَرَكِّ يَتْتُ يَنْغَنَ يَعَنُو وَلِچُّدُ كُمْنَدُ أَدِنَ كَالِ بَيْدَرَا مَنَنَتْتِ نُنْدَا إِرَمْنُ اللَّهَ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരെയും വിട്ടുപിരിയുകയാണ് വാപ്പാനെ വിട്ടുപിരിയുന്നു എല്ലാവരെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥ വരാറില്ലേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വഫാത്താകുന്ന സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു ഫാത്തിമ ഞാനും നീയും തമ്മിൽ വിട്ടുപിരിഞ്ഞില്ലേ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ പുന്നാര പൊന്നുമോളെ ഫാത്തിമ ഞാനും നീയും വിട്ടുപിരിഞ്ഞില്ലേ അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള എല്ലാവരും വിട്ടുപിരിയും ഫാത്തിമ ഭർത്താവെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകേണ്ടുന്ന ഒരവസ്ഥ വരും ഫാത്തിമ ഭാര്യ വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകേണ്ടുന്ന ഒരവസ്ഥ വരും ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മുടെ ഭാര്യമാരെല്ലാം വേറെ ആളുകളുടേതായി മാറുകയാണ് നമ്മുടെ സ്വത്തുക്കൾ ആളുകൾ ഇങ്ങനെ വീതിച്ചെടുക്കുകയാണ് അതേസമയത്തും ഇതേപോലെയുള്ള സദസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു വെട്ടമെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ 1100 രൂപ ദീനിന്റെ സദസ്സിൽ കൊടുത്തിരുന്നുവെങ്കിലോ നാളെ മരണപ്പെടുന്ന സമയത്ത് അല്ലാ ഇതെങ്കിലും ഉണ്ടായിരുന്നല്ല അല്ലാ എന്ന് ചിന്തിച്ചു പോകേണ്ടുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ അതിന് വേണ്ടി തയ്യാറെടുത്തോ മക്കള് ബാപ്പ ഇറങ്ങി പോകുമ്പോ ബാപ്പച്ചി എപ്പോഴാ എന്റെ പ്രിയപ്പെട്ട ഉപ്പ വരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വാ വിട്ടുകൊണ്ട് നിലവിളിക്കുമ്പോ വാഹനം എടുത്തുകൊണ്ട് വീട്ടിന്റെ ഗേറ്റ് വരെ പോയ ഉപ്പ വാഹനം മാറ്റി വെച്ചിട്ട് പൊന്നുമോന്റെ അടുക്കലേക്ക് ഓടി വരികയാണ് പൊന്നുമോൻ എടുത്തുകൊണ്ട് തുറുതുരാ ചുംബനം കൊടുക്കുന്നു ഉപ്പച്ചി ഇപ്പ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പ പോകാറില്ലേ പക്ഷേ നീ മരണപ്പെട്ടു കഴിഞ്ഞ നിന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ വാ വിട്ടുകൊണ്ട് നിലവിളിക്കുന്നു ഉപ്പോ എന്റെ ഉപ്പച്ചിയെ കൊണ്ടുപോകല്ലേ എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുന്നാര മക്കള് വാ വിട്ടുകൊണ്ട് നിലവിളിക്കുമ്പോ ഉപ്പാന്റെ ജനാസ വീട്ടിന്റെ അകത്ത് വെച്ചേക്ക് മോചനപ്പക്കാരാ ഒരിക്കലുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നേവരേക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോ കൂടിയ തരം വാഹനത്തിൽ സഞ്ചരിക്കുന്നവര് പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞ നീ പോകുന്ന ആ വാഹനത്തിലല്ല നിനക്കതേപോലെ ഒരു വാഹനത്തിൽ പോകാതിന്നെ കൊണ്ട് കഴിയൂല എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകുന്ന ഷമീറിനെ കൊണ്ടുപോകുന്ന ഉനൈസ് ഉസ്താദിനെ കൊണ്ടുപോകുന്ന അഷ്റഫ് സാഹിബിനെ കൊണ്ടുപോകുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന ഒരേ ഒരു വാഹനം ഇന്നതാ പൂവൽ ജമാഅത്തിന്റെ ആ പള്ളിയങ്കണത്തിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ വാഹനം നിങ്ങളൊന്ന് കഴുകിയോ എന്ന് ചോദിക്കാറില്ല നമുക്കിന്ന് വാഹനമുള്ളപ്പോ ആ വാഹനത്തിൽ അല്പം ചെളി പറ്റിയ അതിനെ കഴുകാതെ നമ്മൾ യാത്ര ചെയ്യാറില്ല എന്നാ നമ്മുടെ എല്ലാവരുടെയും വാഹനം ഒരുക്കി വെച്ചിരിക്കുകയാ നാട്ടുകാർ നമ്മെ ചുമൽ നീടും നീ മൂടുകല്ലാകെ മറച്ചിടും നീ പുന്നാര മക്കൾ കരഞ്ഞിടും നീ പ്രിയപ്പെട്ടവളും തേനീടും നീ അതാ നല്ല വാഹനം കിടക്കുകയാ ഇന്നലെ വരെ അവൻ നല്ലതുപോലെ സഞ്ചരിച്ചിരുന്ന വാഹനം അവന്റെ വീട്ടിന്റെ മുറ്റത്ത് പക്ഷേ അവന്റെ അവസാനത്തെ യാത്രയിടം നെറിയോ ആറ്
കാലുള്ള കട്ടിലില ആരു കാലുള്ളോരു കട്ടിലിലേറ്റി നാട്ടുകാർ നമ്മെ ചുമന്നിടുന്നു അന്ത്യമില്ലാത്തോരു യാത്ര ഏറെ തിരിച്ചെത്താത്തോരു യാത്ര നിന്നെയതാ എടുത്തു വെക്കുകയാണ് സംഭവം എന്ന് പറയുന്ന വാഹനത്തിൽ അതുകൊണ്ട് സൂക്ഷിക്കണം മുസ്ലിമേ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകല്ലേ ഇതിലേക്ക് പെട്ടുപോയാ നമ്മൾ കുഴഞ്ഞു പോയ ചെറുപ്പക്കാരാ ഇന്നേവരേക്ക് നമ്മളെ കുളിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമുണ്ടായിരുന്നില്ല നമുക്ക് വസ്ത്രം ധരിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഇന്നിപ്പോ നമുക്ക് വസ്ത്രം ധരിപ്പിക്കുന്ന അന്യാളുകളാണല്ലോ നമ്മൾ ആരെയും കാണിക്കാതെ കൊണ്ടു നടന്ന നമ്മുടെ പ്രധാനപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർ കാണുന്നല്ലോ എല്ലാം പൊളിഞ്ഞു പോയില്ലേ നമ്മളെ ആളുകൾ എടുത്തു കൊണ്ടുപോയിട്ട് അതാ കൊണ്ടു ചെന്ന് കുളിപ്പിക്കുന്നില്ലേ എല്ലാവരും കൂടിയിട്ടെടുക്കുകയാണ് ബിസ്മില്ലാഹി വഅല മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ എടുത്തു കൊണ്ടുപോയി കുളിപ്പിക്കുന്നു നല്ലതുപോലെ കുളിപ്പിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ നല്ല തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുളിപ്പിക്കുകയാണ് പക്ഷേ ഇസ്ലാമിന്റെ നിയമപ്രകാരം തിളച്ച വെള്ളം ഉപയോഗിക്കേണ്ടത് എപ്പോഴെന്നറിയോ ശരീരത്തിൽ ഒരുപാട് ഇളക തടുക്കുണ്ടെങ്കിൽ മാത്രമേ ചൂടുവെള്ളം ഉപയോഗിക്കാവൂ അതല്ല എന്നുണ്ടെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ലത് നല്ല തണുത്ത വെള്ളമാണെന്ന് ബഹുമാന പ്പെട്ടവർ പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചതോ അലിയാർ തങ്ങളെ കുളിപ്പിച്ചതോ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമിനെ കുളിപ്പിച്ചതോ ഇതെല്ലാം ഇതേപോലെയായിരുന്നില്ലേ അതുകൊണ്ട് നിന്നെ എടുത്തു കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവന്നു നിന്റെ ജനാസ പൊതിയുവാൻ വേണ്ടിയതാ തറയിലേക്ക് അങ്ങ് കിടത്തുകയാണ് ഇന്നേവരെ കഥാ കട്ടിലിൽ അല്ലാതെ കിടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നവര് ഇന്നിപ്പോ നീ കിടക്കുന്നവര് പായ വിരിച്ചിട്ട് മൂന്ന് കഷ്ണം തുണി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്ന തുണിയില് നീ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് പക്ഷേ നിന്റെ ശരീരം ചേതനറ്റ് കിടക്കുകയാണെങ്കില് നിനക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്റെ പൊന്നു മക്കൾ കരയുന്നുണ്ടല്ലോ അല്ലാ എന്റെ കൂട്ടുകാര് കരയുന്നുണ്ടല്ലോ അല്ലാ എന്റെ ബന്ധുമിത്രാദികൾ കരയുന്നുണ്ടല്ലോ അല്ലാ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു ഉപ്പാ നിങ്ങൾ കരയല്ലേ ഉമ്മ നിങ്ങൾ കരയല്ലേ പക്ഷേ നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇവര് ചിന്ത മനസ്സില്ലാതെ മുന്നോട്ട് നടക്കല്ലേ അങ്ങനെ അതാ നിന്റെ ജനാസ എല്ലാവരും കൂടിയിട്ട് പൊതിയുകയാണ് സുബ്ഹാനല്ലാഹ് വിട്ടുകൊണ്ട് നിലവിളിക്കുന്ന ഭാര്യ വീട്ടിന്റെ അകത്തിട്ട് നിന്ന് പ്രിയപ്പെട്ട എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ എന്ന് വിളിക്കുന്നു പക്ഷേ കൊണ്ടുപോകാതിരിക്കുമോ ഒരു മനുഷ്യരെയും ഈ ദുനിയാവിന്റെ പുറത്ത് അവശേഷിപ്പിക്കുകയില്ല നിന്റേതായിട്ടുള്ള ജനാസ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിന്റെ കാലിന്റെ ഭാഗം കിട്ടുമ്പോ അവിടെ നിന്നതാ നല്ലതുപോലെ പൊതിഞ്ഞു പൊതിഞ്ഞ് നിന്റെ തലയുടെ ഭാഗത്തായിട്ടെത്തുമ്പോ നിന്റെ റൂഹ് വിളിച്ച് പറയാ എന്റെ തലഭാഗം നിങ്ങൾ കെട്ടല്ലേ എന്റെ തലഭാഗം നിങ്ങൾ കെട്ടല്ലേ ഹത്താ അറാ ഔലാദി വാഹിബായി ഇന്നഹാദോ ആഖിറു റുഖ്യതി എന്താണ് പറയുന്നത് എന്നറിയോ ഇതാ എന്റെ പുന്നാര മക്കളെ ഞാനൊന്ന് കാണട്ടെ എന്റെ ഭാര്യയെ ഞാനൊന്ന് കാണട്ടെ എന്റെ ഉമ്മാനെ ഞാനൊന്ന് കാണട്ടെ ഇന്നഹാദാ ആഖിറു റുഖ്യതി എന്റെ അവസാനത്തെ കാഴ്ചയാണ് ഇനി എനിക്ക് എന്റെ മക്കളെ കാണാൻ കഴിയൂല എന്റെ ബന്ധുമിത്രാദികളെ കാണാൻ കഴിയൂല അതുകൊണ്ട് എന്റെ മക്കളെ ഞാനെന്ന് കാണട്ടെ എന്റെ പ്രിയപ്പെട്ട മക്കള് ആ സംസാരം ഞാനെന്ന് കേൾക്കട്ടെ
എന്നിങ്ങനെ കണ്ണുനീരോട് റൂഹ് മാറി നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അങ്ങനെ കഫമെല്ലാം പൂർത്തിയായിട്ട് അവനേതാ അവൻ സഞ്ചരിക്കുന്ന വാഹനമെല്ലാം കളഞ്ഞിട്ട് സന്തോഷ് എന്ന് പറയുന്ന വാഹനത്തിലേക്ക് അവൻ എടുത്തു വെക്കുമ്പോ വീട്ടിന്റെ അകത്തട്ടിൽ നിന്ന് വിളിച്ചു പറയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോരെ ഉമ്മയും ദേവരേക്ക് വിളിച്ചാൽ ഉമ്മാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തന്നവരെ. മക്കള് വിളിച്ചു പറയുന്നു, ഉപ്പാ ഇനി എന്റെ ഉപ്പ തിരിച്ചു വരൂല്ലേ ഉപ്പാ, എന്റെ ഉപ്പ ഇനി എന്നെ കാണാന് വരൂല ഉപ്പാ. ഈ പുന്നാര മക്കള് എത്തിയ മകളായിട്ട് പോവുകയാണോ ഉപ്പാ, അനാഥ മക്കളാക്കിയിട്ട് പോവുകയാണോ ഉപ്പാ. പുന്നാര മക്കൾ ഇങ്ങനെ വാവിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ അവിടെ നിന്നതാ വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എന്റെ വീട്ടിന്റെ വട്ടത്തിൽ നിന്ന് ആരോ കരയുന്നുണ്ടോ, അതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണോ എന്നെനിക്കറിയില്ല, എന്നെ പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണോ എനിക്കറിയില്ല, എന്റെ കൂട്ടുകാരാണോ എനിക്കറിയില്ല, എന്റെ പ്രിയപ്പെട്ട കൽവിന്റെ കഷ്ണങ്ങളായ എന്റെ പുന്നാര മക്കളാണോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് അവരുടെ കരച്ചിൽ ഞാനെന്ന് കേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാ വിളിച്ചു പറയുകയാണ്, അവന്റെ ജനാസ അവിടെ വെക്കാതെ അതാ എല്ലാവരും കൂടി എടുക്കുന്നു. എല്ലാവരും അവരെല്ലാവരും കൂടി ഇട്ടെടുത്തുകൊണ്ട് കൊണ്ടുപോകുകയാണ്. വീട്ടിന്റെ വാതൽ പടി അങ്ങോട്ട് കഴിയുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഓടിച്ചെന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയാ, അവസാനം മടക്കമില്ലാത്ത യാത്ര പോവുകയാണോ നിങ്ങള്? ഇന്നലെ വരെ എന്നോടൊപ്പം ചേർന്ന് കിടന്നിരുന്ന ആളല്ലേ, എന്നോടൊപ്പം സംസാരിച്ചിരുന്നവരല്ലേ, ഇനി എന്നോട് സംസാരിക്കാ, എന്റെ കാര്യങ്ങൾ നോക്കാ, ഇനി ആരാണുള്ളത്? നിങ്ങൾ എന്നെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പോവുകയാണോ, എന്നെ നിങ്ങൾ മറന്നുകൊണ്ട് പോവുകയാണോ? പോകല്ലയിക്കാ പോകല്ലയിക്കാ, വാവിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ആരും അവിടെ അതാ കൊണ്ടുവെക്കുന്നില്ല, അവനെ അവന്റെ ഗേറ്റ് അങ്ങോട്ട് കടത്തി വിടുകയാ. ينادون خلف الأصيم لا يجيبهم وقد كنت في الدنيا سريع الإجابة. ഭാര്യ എന്ത് പറഞ്ഞാലും മക്കള് പറഞ്ഞാലും ഉടൻ ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നവരെ, ഈ സമയത്ത് അവരെ വിളിച്ചിട്ട് എന്തുകൊണ്ടാ നിനക്കൊന്ന് കഴിയാത്തത്? 10-12 വയസ്സുള്ള മക്കള് എന്റെ ഉപ്പ പോയല്ലോ, ഇനി എനിക്ക് കളിപ്പാട്ടങ്ങൾ മേടിച്ചു തരാ, എന്റെ കാര്യങ്ങൾ നോക്കാ, ആരാണുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമക്കള് ആൺമക്കൾ ഉപ്പാന്റെ ജനാസയുടെ കൂട്ടത്തിൽ പോവുകയാണ്. കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. തിരഞ്ഞിട്ടില്ല ഉപ്പാന്റെ ചേതനാറ്റ ശരീരവും ചുമന്നുകൊണ്ട് പോവുകയാണ്. അതിന്റെ പിന്നിലൂടെ പുന്നാര മക്കൾ, ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ടതാ ഉപ്പാന്റെ ജനാസയും ചുമന്നുകൊണ്ട് പോവുകയാണ്. അവിടെ നിന്ന് പുന്നാര മക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു. ജ്യേഷ്ഠൻ അനിയന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്ന, കരയല്ലേ പൊന്നുമോനെ, കരയല്ലേ, നമ്മുടെ ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യെന്ന് പറഞ്ഞുകൊണ്ട് പുന്നാര അനുചര് മൂത്ത മകന്റേതായിട്ടുള്ള മുഖത്ത് നോക്കിക്കൊണ്ട് പറയുമ്പോ ഇളയ മകന്റെ കണ്ണുനീരതാ ഇളയ മകൻ
സമ്പത്തിന്റെ പിന്നാലെ പോകല്ലേ, ആനന്ദത്തിന്റെ പിന്നാലെ
ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, പാതിരാത്രി പല ആളുകളും വീട്ടിന്റെ അകത്തട്ടിൽ കിടന്നുകൊണ്ടുറങ്ങുമ്പോൾ പോലും അല്ലാ നിന്റെ പള്ളിക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് കണ്ണുനീരോടെ മനസ്സിൽ ഒരായിരം ചിന്തകൾ വെച്ചുകൊണ്ട് ദുആ കുത്തരം, അല്ലാഹുവേ ദുആ കുത്തരം കിട്ടാൻ വേണ്ടി ആമീൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് കൂട്ടുകാരും ഉമ്മമാരും, അല്ലാ അവരുടെ മനസ്സിന്റെ മുഴുവൻ മുറാദുകളെയും നീ ഹാസിലാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ നീ പരീക്ഷിക്കൽ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിച്ച താങ്ങാനുള്ള കഴിവില്ല അല്ലാ. നമ്മുടെ മക്കൾക്ക് രോഗം നൽകല്ലേ അല്ലാ, നമ്മുടെ ഭാര്യമാർക്ക് രോഗം നൽകല്ലേ അല്ലാ. തമ്പുരാനെ, ഇന്നാട്ടിലെ ഉമ്മമാര് പെങ്ങന്മാര് അല്ലാ എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണം അല്ലാ. നീ ദീർഘായുസ് നൽകണം അല്ലാ. നീ ദീർഘായുസ് നൽകണം അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന ഈ മഹല്ലിന്റെ ഖതീബ് ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദിന് റഹ്മാനെ ഖൈറും ബറക്കത്തും കൊടുക്കണം അല്ലാ. അല്ലാഹുവേ എന്നോടൊപ്പം ഇവിടെ വരുന്ന ആ സമയം മുതൽ എന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ട അഷ്റഫ് സാഹിബിനെ പോലെ ഉള്ളവർക്കല്ല ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി അവരെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ, നിരാശപ്പെടുത്തല്ലേ അല്ലാ, നിരാശപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് അല്ലാ പാപങ്ങൾ ചെയ്ത കരങ്ങളും നീട്ടിക്കൊണ്ടു നിൽക്കുകയാ, നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ സ്വീകരിക്കാതിരിക്കല്ലേ അല്ലാ, നീ കബൂലാക്കാതെ ഇരിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇൽമ നമുക്കില്ല അല്ലാ, അമലുകൾ നമുക്കില്ല അല്ലാ. അല്ലാഹുവേ പാപങ്ങൾ ചെയ്തിട്ടുള്ള മനസ്സുകളും കരങ്ങളുമായി നിന്നോട് ചോദിക്കുമ്പോ ഞങ്ങളെ നീ വെറുക്കല്ലേ അല്ലാ. പഴം തുണി വലിച്ചെറിയുന്നത് പോലെ ഞങ്ങളുടെ ദുആയ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയല്ലേ അല്ലാ. അല്ലാഹുവേ പിഞ്ചോമന മക്കളുള്ളപ്പോ
രോഗം തന്നുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ സഹോദരിമാരെ പരീക്ഷിക്കല്ലേ അല്ലാ, രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പൊന്നാര മക്കളെ സ്വന്തം ഉമ്മ നോക്കുന്നത് പോലെ മറ്റൊരു പോറ്റുമ്മ നോക്കണമെന്നില്ല അല്ലാ. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹക്കീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നല്ലതുപോലെ എഴുന്നേറ്റ് നടക്കാനും ഇവിടേക്ക് ഓടി വരാനും ഈ പരിപാടിയിൽ സംബന്ധിക്കാനും ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, വരുന്ന സമയത്ത് വന്ന് വീട്ടിലിരിക്കുമ്പോഴും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, നിന്റെ ദീനിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. റഹ്മാനെ, ഞങ്ങൾ പഠിച്ചിട്ടുള്ളവരാണല്ലോ. റഹമുറാഹിമായ റബ്ബേ, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ സംസാരിക്കാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തപ്പോ, ദീനിന്റെ സദസ്സിൽ നിന്ന് ദുആ ചെയ്തപ്പോ, ആറ് മാസം കൊണ്ട് സംസാരി കാലുകിടന്ന കുട്ടി, ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത അല്ലാ. റബ്ബേ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളും ചോദിക്കുകയാണ്, നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും അംഗവൈകല്യങ്ങളോ കണ്ണ് കാണാതിരിക്കലോ സംസാര ശേഷിയില്ലാതിരിക്കലോ ഉണ്ട് എങ്കിൽ ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് നല്ല രീതിയിലാക്കണം അല്ലോ. അല്ലാഹുവേ, ഇതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ചെറുപ്പക്കാര്, അതിന് വേണ്ടി ഒത്താശ കൊടുക്കുന്ന നാട്ടുകാര്, അതിന് വേണ്ടി പണം കൊടുക്കുന്ന നാട്ടുകാര്, അല്ലാഹുവേ ഈ വിനീതന്റെ വാള് കേൾക്കാൻ ഒരുമിച്ചുകൂടിയ എന്റെ ഉമ്മയെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, അല്ലാഹുവേ സഹോദരിമാര്, റബ്ബേ ഇവർക്കെല്ലാ നിന്റെ സ്വർഗം കൊടുക്കണം അല്ലോ. നീ സ്വർഗം കൊടുക്കണേ അല്ലോ, നീ സ്വർഗം കൊടുക്കണേ അല്ലോ, നീ സ്വർഗം തരണേ അല്ലോ, ഞങ്ങളെ കാക്കണേ അല്ലോ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലോ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലോ, ഞങ്ങളുടെ മക്കളിലൂടെ പ്രയാസപ്പെടുത്തല്ലേ അല്ലോ, ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലോ. അതുപോലെ റബ്ബേ, നിന്റെ ദീനിന്റെ ദഅവത്ത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് റഹ്മാനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് വീട് പിടിക്കുന്ന ചെറുപ്പക്കാർ, അദ്ദേഹത്തിനെയും നീ സ്വീകരിക്കണം അല്ലാ. ഹറാമിയത്തിന് വേണ്ടി അല്ല അല്ലാ, മനുഷ്യന്റെ മനസ്സിലേക്ക് ഇൽമിനെ നിറക്കാൻ വേണ്ടിയിട്ടാണ് നീ സ്വീകരിക്ക റബ്ബേ, നീ സ്വീകരിക്ക റബ്ബേ, നീ സ്വീകരിക്ക റബ്ബേ. ഈ പരിപാടി വിജയത്തിൽ നിന്നും വൻ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദ അയ്ദിയനാ ഖായിബീ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സങ്കട കണ്ണീരിത നാം നീട്ടിടുന്നു റബ്ബന, കനി വേഗണം ഗുഫുറാനന, തുണയേകണം യാ റബ്ബന. ഇലാഹ ഉറക്കെ ഉറക്കെ ഇല്ലല്ലാഹു, പോവലെന്നൊരു നാടതിൽ പറക്കത്തുനി ചൊരിഞ്ഞിടണേ, റഹ്മാനെ നീ കാത്തിടണേ, അറിവുകൾ നേറിയിടണേ. ഇലാഹ എന്റെ എല്ലാ വേദികളിലും പോവൽ നാട്ടുകാരെ
ഞാൻ മരിച്ചില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരൻ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഇല്ലാത്തവരും ഒക്കെ വന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരസ്പരം നമുക്ക് മുസാഫത്ത് ചെയ്തിട്ട് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.